മഴ ദുരിതങ്ങൾക്കപ്പുറത്തേക്ക് മടവീഴ്ച കൊണ്ടുള്ള ദുരിതങ്ങളാണ് കുട്ടനാടിനെ ഏറെ വലയ്ക്കുന്നത്. മടവീഴ്ച മൂലം നിരവധി പാടങ്ങളിൽ വെള്ളം കയറി കൃഷി നശിച്ചതിനൊപ്പം ആയിരത്തിലധികം വീടുകളും വെള്ളത്തിനടിയിലായി. അതേസമയം മടകൾ പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ഇന്നലെ മുതൽ തുടങ്ങി. മട എന്നും മടവീഴ്ച എന്നും ആദ്യം കേൾക്കുമ്പോൾ കുട്ടനാട്ടുകാരല്ലാത്ത ആർക്കും അത്ര പെട്ടെന്ന് കാര്യം മനസ്സിലാക്കണമെന്നില്ല. സംഭവം വയലിനും കായലിനുമിടയിൽ നിർമ്മിക്കുന്ന വീതിയുള്ള ബണ്ടാണ് മട. കനാലുകളിലും കായലുകളിലും വെള്ളമുയർന്നുണ്ടാകുന്ന മർദ്ദത്തിൽ ഈ ബണ്ട് പൊട്ടി വെള്ളം പാടശേഖരങ്ങളിലേക്ക് കയറുന്നതിനെയാണ് മടവീഴ്ച എന്ന് കുട്ടനാട്ടുകാർ പറയുക. പണ്ട് കായൽ നികത്തി പാടങ്ങളാക്കി മാറ്റിയവയാണ് കുട്ടനാട്ടിലെ ഈ പാടശേഖരങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ കായലും നദിയുമൊക്കെ ഒഴുകുന്നത് പാടങ്ങളുടെ നിരപ്പിന് മുകളിൽ കൂടിയാണ് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ യഥാർത്ഥ ഭൂമി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടുത്തെ ജലനിരപ്പ് എന്ന് പറയുന്നത് ഈ ഭൂമിയേക്കാൾ വളരെ ഉയർന്ന ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ തോളപ്പോളം വരുന്ന അത്രയും ഭാഗം നമ്മൾ ബണ്ട് കെട്ടി മുകളിലേക്ക് നിർത്തി ഈ വെള്ളത്തെ നമ്മൾ തടഞ്ഞിരുത്തിക്കൊണ്ട് മാത്രമാണ് ഈ കുട്ടനാട്ടിൽ കൃഷി ചെയ്തു വരുന്നത്. ഇത്തരത്തിൽ മടകൾ പുനർനിർമ്മിച്ച് പാടശേഖരത്തിലും വീടുകളിലുമുള്ള വെള്ളം പമ്പ് ചെയ്ത് മറ്റിച്ചാൽ മാത്രമേ ആയിരക്കണക്കിന് പേർക്ക് വീടുകളിലേക്ക് മടങ്ങാനാകൂ. അതുകൊണ്ട് തന്നെ മടവീഴ്ചയുണ്ടായ കനകാശ്ശേരി ആറുപങ്ക് ഭാഗങ്ങളിൽ മടകുത്തലിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ അടിഞ്ഞുകൂടിയ മണൽ ഇത്തരത്തിൽ JCB ഉപയോഗിച്ച് വാരുകയും തുടർന്ന് ആലപ്പുഴയിലെത്തിച്ച് ചാക്കിൽ നിറയ്ക്കുകയും ചെയ്യും. തുടർന്ന് ജങ്കാറിൽ മടകുത്തുന്ന ഇടങ്ങളിൽ എത്തിച്ച് ബണ്ട് പുനഃസ്ഥാപിക്കാനാണ് നീക്കം. മഴ ദുരന്തങ്ങളെക്കാൾ ഇത്തരത്തിലുള്ള മട വീണുള്ള ദുരിതങ്ങളാണ് ആലപ്പുഴയെ ഏറെ വലയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴ മാറി നിന്നാലും മട പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ആലപ്പുഴയുടെ ദുരിതങ്ങൾ അവസാനിക്കില്ല. ക്യാമറമാൻ അലോഷിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും AU രഞ്ജിത്, 24.